السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. وقل الحمد لله الذي لم يتخذ وردا ولن يكون له شريك في الملك ولن يكون له ولي, ولي من الذنب فكبره تكبيره الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلته التي ادركني ادركنا يا سيدي يا رسول الله

മൂന്ന് രീതിയിലുള്ള നമസ്കാരങ്ങളെ കുറിച്ച് പരിചയപ്പെടാം നമസ്കാരത്തെ കുറിച്ച് നാം ഏകദേശമൊക്കെ ബോധവാന്മാരാണ് എന്നാണ് നമുക്ക് ധരിച്ചിട്ടുള്ളത് എന്നല്ല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പെരുകിലുള്ള രാജാതിരാജനായ റബ്ബിൻ്റെ ലക്ഷ്യം കേവലം അഞ്ചു വക്ത് നമസ്കാരം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നാം തന്നെ അറിയാതെ നാം ധരിച്ചു ഒരു രീതിയിലാണ് ഇന്നത്തെ സമകാലിക മുസ്ലിങ്ങളുടെ ജീവിതം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മ ഏറെ ചിന്തിപ്പിക്കേണ്ട വളരെ വേദനയോടുകൂടെ നാം തിരിച്ചറിയേണ്ട ചില നഗന്ന യാഥാർഥ്യങ്ങൾ ഇവിടെയുണ്ട് അതിലേക്ക് വളരെ ചെറുതായി ഒന്ന് സൂചന നൽകുക മാത്രമാണ് ഈ വോയിസ് ക്ലിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്ന ഒരു നമസ്കാരം സൂറത്തിൽ മഴ വളരെ ചെറിയ ഒരു സൂറത്ത് നമുക്ക് സുപരിചിതമായ സൂറത്ത് നമസ്കാരങ്ങളിലൊക്കെ നാം ഫാത്തിഹ സൂറത്തിന് ശേഷം സാധാരണ ഓതുന്ന സൂറത്ത് സൂറത്തിന് മഴ അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു വിശദീകരിക്കുന്നുരകം നമസ്കാരക്കാർക്കുള്ളതാണ് നരകത്തിന്റെ കൂട്ടത്തിൽ വളരെ കൂടി അല്ലേ പരിചയപ്പെടുത്തുന്ന ഒരു നരകമാണ് വൈലെന്ന നരകം നരകത്തിലെ വൈലെന്ന ചുരു അത് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് നമസ്കരിക്കാത്തവർക്കല്ല മറിച്ച് നമസ്കരിക്കുന്നവർക്കാണ് അല്ലതീനഹുമൻ സ്വരാത് ഹിംസാഹുവൻ അവർ അവരുടെ നമസ്കാരത്തിൽ അള്ളാഹുവിനെ മറക്കുന്നവരാണ് അല്ലേ വീണ്ടും കുറ അനുശദീകരിക്കുന്നു അല്ല അവർ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ് അതുപോലെ അശ്രദ്ധരായി നമസ്കരിക്കുന്നവരാണ് എന്നൊക്കെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കുറിച്ചായി നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഹൃദയങ്ങളും ആത്മാവും അഘവും അള്ളാഹുലേക്ക് ബന്ധപ്പെടാതെ ഐഹികമായ ചിന്തകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുന്ന വിഭാഗത്തെയാണ് ഈ സൂറത്തുൽ സൂറത്തിന്മാനിലൂടെ അള്ളാഹു താക്കീത് ചെയ്തത് ഫവൈലുലിൻ മുസല്ലീൻ ഇവിടെ നാം വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം നമ്മുടെ നമസ്കാരങ്ങൾ വൈലെന്ന നരകത്തിലേക്കാണോ പോകുന്നത് ആകെ കൂടി നമുക്ക് അള്ളാഹുവിൻ്റെ തിരുഹദറത്തിലേക്ക് വെക്കാനുള്ള നന്മകളായി നാം എണ്ണുന്ന ഈ അഞ്ച് പക്കത്ത് ഫറ നമസ്കാരങ്ങളുടെ സ്ഥിതി വെയിലെന്ന നരകത്തിലേക്ക് പോകുന്നതാണെങ്കിൽ തക്നീയ്യത്ത് വെച്ച് തക്ബീറത്തിൽ ഇറാൻ കെട്ടി സലാം കൊണ്ട് അവസാനിക്കുന്ന കേവലം മൂന്നോ നാലോ മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ കർമ്മമാണ് നമുക്ക് ആകെയുള്ളത് ആ കർമ്മത്തിന്റെ അവസ്ഥയാണെങ്കിൽ നരകത്തിലേക്കുള്ളതുമാണെങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ നമസ്കാരത്തെ വൈലെന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുക രണ്ടാമത് ഒരു നമസ്കാരത്തെക്കുറിച്ച് പരിശുദ്ധ കുർആാൻ പരിചയപ്പെടുത്തുന്നത് സൂറത്തുൽ അഫ്ലഹൽ ഫി സ്വലാത്തിഹിം കഥ്മിനു മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് അതിൻ്റെ തുടക്കം തൊട്ടൊടുക്കം വരെ വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ചിത്രീകരിക്കുന്ന കുർആാനിക അധ്യാപനങ്ങളാണ് ശേഷം വരാനുള്ളത് സൂറത്തിൽ മുക്മിനുൻ മുക്മിനീയങ്ങൾ മുക്മിനുൻ എന്ന മുഗ്മിനുൻ എന്നാണ് ആ സൂളത്തിൻ്റെ പേര് ആ വിശദീകരിക്കുന്നതിന് മുമ്പ് അഞ്ചോളം ഒരു മുക്മിനിൻ്റെ ക്വാളിറ്റി മുക്മിനീയങ്ങളുടെ അഞ്ചോളം പ്രത്യേകതകൾ ഗുണങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരിക്കുന്നതിൽ ഒന്നാമതായി വിശദീകരിക്കുന്നത് വിജയിച്ചിരിക്കുന്നു ആരാണ് മുക്മിനീകൾ അവരെ പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ വരി വരിഫി സ്വലാത്തിഹിൻ ഖാഷി ഊൻ അവർ അവരുടെ നമസ്കാരങ്ങളിൽ അള്ളാഹുന് ഭക്തിയോടെ അള്ളാഹു ഭക്തി ഹുഷു ഭയഭക്തി ഉള്ളവരാണ് എങ്ങനെയാണ് നമുക്ക് വൈലെന്ന നരകത്തിൽ നിന്നുള്ള നമസ്കാരത്തെ മാറ്റി ഹുഷു ഉള്ള നമസ്കാരങ്ങളാക്കി മാറ്റുക അങ്ങനെയാവണമെങ്കിൽ അത് മുഗ്മിനീകളെ നമസ്കാരമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ മുനാഫിക്കിൻ്റെ നമസ്കാരം ഫാസിക്കിൻ്റെ നമസ്കാരം മുസ്ലിമിൻ്റെ നമസ്കാരം മുഖ്മിനിൻ്റെ നമസ്കാരം മുത്തഖികളെ നമസ്കാരം അബ്രാറീകളെ നമസ്കാരം ശുദ്ധീകളുടെ നമസ്കാരം സ്വാരഹീകളുടെ നമസ്കാരം അല്ലെ പ്രവാചകന്മാരുടെ നമസ്കാരം ഇതൊക്കെ അതിൻ്റെ ഗുണമേന്മയിലുള്ള വ്യത്യാസത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് സൂറത്തുൽ മുഗ്മിനെ ഈ പ്രഥമ അധ്യാപനം ഇൻഷാ ഇൻഷ അപ്പോൾ ഖുഷു ഉള്ള നമസ്കാരത്തിലേക്ക് നമുക്ക് നമ്മുടെ നമസ്കാരത്തെ എങ്ങനെയാക്കാൻ പറ്റും അത് നമുക്ക് ശേഷമുള്ള ക്ലിപ്പുകളിലൂടെ വിശദീകരിക്കാം ഇൻഷാല് മൂന്നാമതൊരു നമസ്കാരത്തെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നു സൂറത്തുൽ നമുക്കറിയാം സൂറത്തുൽമ ആരി പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ആയത് കളിൻസാഹുൽ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് ആയിട്ടാണ് അവനു വല്ല അപകടങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ മനോവഷമങ്ങളോ എന്തെങ്കിലും അവനെ സ്പർശിച്ചാൽ അവൻ അസ്വസ്ഥനാവും വല്ല ഗുണങ്ങളോ നന്മകളോ സുഖങ്ങളോ അവന് വന്നു വിട്ടാൽ അവൻ വളരെ തൃപ്തനായി കാണപ്പെടുന്നു ഇല്ലൽ മുസല്ലീൻ അല്ലെ എന്നാൽ ഈ എല്ലാ സമയത്തും റബ്ബിൻ്റെ തൃപ്തിയിലായി അല്ലേ നന്മകൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും ഒരുപോലെ അള്ളാഹുവിൻ്റെ കലയിലും കതിറിലും അടിയിറച്ചു നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇത് രണ്ടും അവരെ ബാധിക്കുന്നില്ല അതാരാണ് ഇല്ലൽ മുസല്ലീൻ ഒരു വിഭാഗം നമസ്കാരക്കാർ ആരാണത് ഒഴികെ ുംതാണത് അവരവരുടെ നമസ്കാരത്തിൽ പതിവായവരാണ് അവരുടെ നമസ്കാരത്തിൽ ദായിമായ ഇമായ നമസ്കാരക്കാർ അതാണ് മൂന്നാമതായി പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ കുർആാൻ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ നമസ്കാരക്കാർ ദായിമായ ഇമായ നമസ്കാരക്കാർ അള്ളാഹു വളരെ ഗുണം നൽകുന്ന വളരെ വിശേഷിപ്പിക്കുന്ന എടുത്തു പറയുന്ന നമസ്കാരക്കാർ ഹൃദയത്തിനോ ആ ഹൃദയത്തിന് ഏത് മാനസികാവസ്ഥയിലും ഒരു രീതിയിലും അള്ളാഹുവിന്റെ ആ ഒരു അടിയുറച്ച വിശ്വാസത്തിൽ നിന്ന് ഒരു രീതിയിലുള്ള ചാഞ്ചല്യത്തിനും വിധേയമാവാത്ത ഒരു വിഭാഗമുണ്ട് ഇവിടെ അവരാരാണ് ദാ യുമായ ഇൻഷാ ഇൻഷാല്ല അതായത് ഇരുപത്തിനാല് മണിക്കൂറും അവർ അള്ളാഹുവിൻ്റെ ഓർമ്മയിലും നമസ്കാരത്തിലുമാണ് ിരി എന്റെ ദിക്കറിനു വേണ്ടിയാണ് നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തുക എന്നുള്ള പറയുന്നത് അപ്പോൾ ആ ഇരുപത്തിനാല് മണിക്കൂർ സമയവും അള്ളാഹുവിനെ ഓർക്കുന്ന നമസ്കാരം നിലനിർത്തുന്ന അക്കാമഹാഹു അദാമഹ എന്ന് പറഞ്ഞു ആ നമസ്കാരത്തെ ദായിമായി നിലനിർത്തുന്ന എന്ന് വിശേഷിപ്പിച്ച ആ ദായിമായ നമസ്കാരത്തിന്റെ ആളുകളാണ് മൂന്നാമത്തെ നമസ്കാരക്കാർ അവരാണ് അള്ളാഹുവിന്റെ തൃപ്തി പൂർണമായി ആ തൃപ്തി ഏറ്റെടുത്തു പറഞ്ഞു അവരെയാണ് ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒരുപോലെ നേരിടാനും ഈ ഘട്ടങ്ങളെല്ലാം ഒരു അല്പം പോലും ഹൃദയത്തിന് ചാഞ്ചാട്ടം വരാതെ ചാഞ്ചല്യം വരാതെ അടിയറച്ചു നിൽക്കുന്ന വിഭാഗം പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയ വിഭാഗം ഇൻഷാ അള്ളാഹ എങ്ങനെയാണ് മുസൽ വൈലെന്ന നരകത്തിൽ നിന്നുള്ള നമസ്കാരത്തിൽ നിന്ന് മോചിതരായി ഹുഷു ഉള്ള നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് മായ നമസ്കാരക്കാരായി നമുക്ക് മാറാൻ സാധിക്കുക എന്ന് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് ഇൻഷാ അള്ളാ അത്തരം ഒരു വിഷയം പരിശുദ്ധ കുർആാനിലൂടെ തന്നെ എങ്ങനെയാണ് അത് സാധ്യമാവുക എന്ന് നമുക്ക് വരാനുള്ള ക്ലിപ്പിലൂടെ പരിചയപ്പെടാം അള്ളാഹു അവൻ തൃപ്തിപ്പെടുന്ന ദായിമായ എപ്പോഴും നിലനിർത്തുന്ന അവൻ്റെ പൂർണ്ണ തൃപ്തിയിൽ അടിയറച്ചു നിൽക്കുന്ന നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ അലഹി റബ്ബുആലമ വരഹമു